பங்கமா மாட்டியா என்ன மயில சிரிச்சுக்கினா இங்க வந்து வர்சிக்கினா തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കിയതല്ലേ, താൻ ഇനി ഇങ്ങോട്ട് വലിഞ്ഞേറി വരണ്ട. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപോലെ തന്നെ നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ട് ഇപ്പൊ ട്രെൻഡിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. ട്രെൻഡിങ്ങിലേക്ക് കയറ്റിയ ആളാരാന്നറിയണ്ടേ? കാണിച്ചു തരാം. തൈര് മുളക് തൊണ്ടാട്ടം, നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം, നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. ശരിക്കും പറയണം, ഇതിനു മുമ്പും കുറെ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും ട്രെൻഡ് ആയത് ഈ ഐറ്റം വന്നതിന് ശേഷമാണ്. ഇതൊക്കെ പിന്നെ സഹിക്കാം, പക്ഷെ കണ്ടുകഴിഞ്ഞാൽ സഹിക്കാൻ മേലാത്ത വെറുപ്പിച്ച് കളഞ്ഞ ഒരു സാധനമുണ്ട്. എനിക്ക് മാത്രമല്ല, ചിലപ്പോ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇത് കാണുമ്പോണ്ടല്ലോ എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അത്തുപോലാണ് ഇത് ഇട്ടിട്ട് വെറുപ്പിച്ചിരിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോ വീണ്ടും അടുത്തത് വരുന്നു ഈ ഇതേ സാധനം തന്നെ. ഇതും കൊണ്ട് എന്നതായി ഇവർ ഉദ്ദേശിക്കുന്നേ? പാവു പാവു എന്ന് പറഞ്ഞ് മോന്തെ നാല് വരം വരച്ചിട്ടിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തോ ഇവർ കൊണ്ട് ഉദ്ദേശിക്കുന്നേ? ഇട്ടിട്ട് വെറുപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാ വീഡിയോക്കകത്ത് സെയിം ഡയലോഗ്, സെയിം എക്സ്പ്രഷൻ, സെയിം രീതി. ഇത് തന്നെയല്ലേ നമ്മളിരുന്ന് കാണുന്നത്? കാണുന്നവന് കണ്ടു കണ്ട് മടുക്കും എന്നുള്ളൊരു വിചാരമെങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടേ? ഒരാൾ എന്തെങ്കിലും ഇട്ട് അങ്ങോട്ട് ഇറക്കും, പിന്നെ അതായി ട്രെൻഡിങ് ആയി. പിന്നെ അതാണ് സ്ഥിരം, അത് തന്നെയാണ് ട്രെൻഡിങ്ങിലോട്ട് ഇറക്കുന്നത്. ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീൽസിൽ ഇട്ടിട്ടിട്ട് അതിനെ അങ്ങ് വെറുപ്പിച്ച് നശിപ്പിക്കും. ആദ്യം എൻജോയ് എൻജാമി ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഓൺ ടി വിരം വന്നു, അത് കഴിഞ്ഞപ്പോൾ NMI ലൈതെ, ഇപ്പൊ തൈര് മുളക്, അതിന് ശേഷം ഇപ്പൊ ഇതേത് NMI-യിലും പിന്നെ തൈരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും എന്തെങ്കിലും വെറൈറ്റി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഓഡിയോക്ക് ചെയ്യുന്ന റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ തന്നെ 100% ഈച്ച കോപ്പിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനോട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആരും സ്കിപ്പടിക്കില്ല ഒരു 45 സെക്കൻഡ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും ബിനാമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ പൈസ നേടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബിനാമോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫേസ്ബുക്കോ ഇമെയിലോ ഉപയോഗിച്ചുകൊണ്ട് സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് അസറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസറ്റ് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളത്. നിങ്ങളുടെ പ്രെഡിക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഹയർ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിലെ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതലായിട്ടുള്ള എമൗണ്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ PayTM വഴി ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫറാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, കാശ് വെച്ചുള്ള കളിയാണ്, റിസ്ക് ഉണ്ട്, സൂക്ഷിച്ച് കണ്ടു ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് കളിക്കണം വേണ്ടെന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതന്നെ സാധനം തന്നെയത്, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഇതന്നെ സാധനം തന്നെ ഇത്. ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചായക്കട ഗ്ലാസ് കഴുകലായിരുന്നു. ഗ്ലാസ് കഴുകുന്ന പണിയാണെ തന്നെ ഇത് മാരിയും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ മാരിയുടെ പാട്ടിട്ട് കാണിച്ചിട്ട് ഈ ആക്ഷൻ കാണിച്ചുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഇതിനൊക്കെ നമ്മള് അർത്ഥം കണ്ടുപിടിക്കാൻ നിന്നിട്ടുണ്ട്, വലിയ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആണ്. തെങ്ങ് കയറി കഴിഞ്ഞാ വിളഞ്ഞ നാളികരൊന്നും അധികില്ലെത്ത. ഞാൻ നോക്കിയപ്പോ നല്ല വിളഞ്ഞ പോലെ തോന്നിയില്ലോ, എത്രയായി? 200 രൂപ മതി. ഹേയ്, 100 രൂപ കൂടുതലുണ്ടല്ലോ. ആ 100 രൂപയ്ക്കേ നീ ആദ്യം ഒരു ജെട്ടി മേടിച്ചെടുക്ക. ശരി, അപ്പൊ ചേച്ചിക്ക് വിളവ് നോക്കി നല്ല പരിചയം ഉണ്ടല്ലേ. അല്ല, ഈ തെങ്ങിന്റെ മുകളിൽ ഇഷ്ടംപോലെ തേങ്ങ അടപ്പാണല്ലോ വിളവ് നോക്കാനായിട്ടൊക്കെ. പിന്നെ എന്തിനാണ് തെങ്ങ് കയറാൻ പോകുന്ന ആളുടെ തേങ്ങയുടെ മച്ചിങ്ങയുടെ ഒക്കെ വിളവും മുഴിപ്പൊക്കെ നോക്കാതിരിക്കുന്നേ? അല്ല, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി താഴെ എഴുതി വെച്ചേക്കാം, മെൻഷൻ യുവർ ജട്ടിയിടാത്ത ചങ്കെന്ന്. അല്ല, എന്തിനാ മെൻഷൻ ചെയ്തിട്ട്? എന്തിനാ വിളവ് നോക്കാനാണോ? അതോ ഇനി അവർക്ക് എല്ലാവർക്കും GPay വല്ലതും ചെയ്ത് 100 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഈ ജട്ടിയിടാത്ത ചങ്ങിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ജട്ടി ഇട്ടിട്ടോ നോക്കാൻ വേണ്ടിട്ട് ചങ്ങിനോട് തെങ്ങിന് വേളി കയറാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അഥവാ തെങ്ങി കയറ്റിയാൽ തന്നെ ചോട്ട് നോക്കിയിട്ട് ഇത് വിളഞ്ഞതാണോന്ന് നോക്കി പറയാനും മാത്രം അത്ര എക്സ്പെർട്ട് ഒന്നും അല്ല നമ്മളൊന്നും. അതുകൊണ്ട് പറഞ്ഞതാ, ഞാൻ നോക്കിയപ്പോ നല്ല വിളഞ്ഞ പോലെ തോന്നിയില്ലോ. പിന്നെ തെങ്ങി കയറുന്നവരുടെ മുഴുവൻ ചോട്ടിപ്പോയി നിന്ന് വിളവ് നോക്കാൻ നിന്നുണ്ടല്ലോ, നാട്ടുകാരെല്ലാം കൂടെ ഒരു സാധനത്തിന്റെ അളവെടുക്കും. എന്തിന്റെയാന്നല്ലേ? അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. എന്നൊക്കെ പറഞ്ഞാലും കുറുക്കന്റെ ആണ് കോഴിക്കൂട്ടി തന്നെയാ. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. നിന്റെ കല്യാണൊക്കെ ഇന്ന് പറഞ്ഞ കേട്ടല്ല. ആ, അടുത്താഴ്ചയാണ് കല്യാണ ഒരുക്കങ്ങളൊക്കെ. അവിടെ വരെയായി
ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കളഞ്ഞു. ഇനി ഫോൺ നമ്പർ കൂടി മാറ്റണം. വെറുതെ അല്ല വിളവൊക്കെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഒരുപാട് നമ്പർ ഉണ്ടല്ലേ കയ്യില്. ഇതാണ് ഗൈസ് റീൽസിലെ തേപ്പ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് റീൽസിൽ തേപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ റീൽസിൽ വിശാല മനസ്കായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. ഒരാളല്ല കുറെ പേരുണ്ട്. അതിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടുപോയിരിക്കുകയാണ്. സീരിയസ് ആണെ കൊണ്ട് ഹോസ്പിറ്റലിൽ എന്നുള്ള അളിഞ്ഞ ചളി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ അടിക്കത്തില്ല. അത് അടിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നവരെല്ലാരും ബാക്കി വീഡിയോ ഉണ്ടാവും. ഓക്കെ, അത് മറ്റൊരു സീരിയസ് ലവ് അല്ലേലും സ്പാർട്ട വന്ന വഴി മറക്കത്തില്ല. ഒരേ സമയത്ത് രണ്ടു പേർക്കാണ് സ്നേഹം കൊടുക്കുന്നത്. ഒരേ സമയത്ത് രണ്ടുപേരെ ഒരുപോലെ മനസ്സിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ആ വിശാലമായിട്ടുള്ള മനസ്സുണ്ടല്ലോ, നമ്മളാരും കാണാതെ പോരുത്. ഇത്രയും വിശാല മനസ്സായിട്ടുള്ള സ്ത്രീയെ നമുക്ക് വേറെ എവിടെ കാണാൻ കിട്ടും? അത് മറ്റൊരു സീരിയസ് ലവ്. അപ്പൊ ഇതാണല്ലേ റീൽസിലെ ട്രൂ ലവ്. അപ്പൊ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അല്ല ഇതിനകത്ത് ഇപ്പൊ എന്നാ ഉള്ളത്? ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. കാണാൻ മാത്രം ഒന്നും ഞാൻ കണ്ടില്ലല്ലോ ഇതിനകത്ത്. ആ കിട്ടി. ഇവന് സ്ലോ മോഷനി സ്പീഡിൽ നടക്കാൻ അറിയാൻ കൈസ് കണ്ടോ. ബാക്കിയുള്ളവന്മാരൊക്കെ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ ഇവ മാത്രം സ്ലോ മോഷനിൽ നടന്നവന്മാരെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നു. അതാണ് ഇതിനകത്തെ മാസ്. അതിനാണ് ഈ 240,000 ലൈക്കുമാർ കിട്ടിയത്, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ലൈക്ക് അടിച്ച 240,000 ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് സൈലൻസ്. പക്ഷെ ഇമ്മാതിരി കേസായിട്ടിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, രണ്ടുപേരും നിന്ന് മിണ്ടുന്നു. അവക്ക് ഒന്നിന് പോകണമെന്ന് പറയുന്നു. കൊള്ള, അവള് പോകുന്നു. ഒരുത്തിനെ നിന്ന് ചീട്ട് വാങ്ങുന്നു. നീ ഒന്നിന് പോകുന്നതിന് ചീട്ടൊക്കെ എടുക്കണോ? എനിക്കറിയത്തില്ല. ആ തിരിച്ചു വരുന്നു. അവള് ആരെയോ പെട്ടെന്ന് ഫോൺ വിളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ പോക്കറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൂക്കളെ തൂത്തുകൊണ്ട് നടന്നു പോകുന്നു. ഇതെന്താണ് കൈ, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇതാണ് ഗൈസ് ശരിക്കും ട്രൂ ലവ്. അവള് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്പർ തന്നെ ഇപ്പൊ മാസായിട്ട് നേരത്തെ ഗണിച്ച് കണ്ടുപിടിച്ച് ആ ഫോൺ തന്നെ പോക്കറ്റ് അടിച്ച് അവള് വിളിക്കുന്നതിന് മുമ്പ് അവളുടെ ചെവി വെച്ചു കൊടുക്കുന്നു. ഇതിനല്ലേ ട്രൂ ലവ് എന്ന് പറയണ്ടോ? നിങ്ങൾ പറ. ഇതിന്റെയൊക്കെ അർത്ഥം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. ഒരു സാധനം തന്നെ 5-6 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങ മനസ്സിലാകത്തില്ല. ഇത് ഇറക്കിയെന്ന് അറിയത്തില്ല, ഇത് കാണുന്നതിനും അറിയത്തില്ല, ഇത് എന്നെ ഈ കാണുന്നതെന്നുള്ളത്. എന്നാലും ഏത് മയില് പീലി വിരിച്ചപ്പോ പൊഴിഞ്ഞു വീണ ബുദ്ധിയാണാവോ ദൈവമേ ഇത്. എന്തായാലും ഇത്രയും ചളിയൊക്കെ കണ്ട് നിങ്ങൾ ഇങ്ങനെ വെറുപ്പിച്ചിരുന്നതല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും നല്ലൊരു പാട്ടും കൂടെ കേട്ടോണ്ട് പരിപാടി അവസാനിപ്പിക്കാം. നന്നായിട്ടുണ്ട്, നല്ല രീതിക്ക് പാടിയിട്ടുണ്ട്. പക്ഷേ 240,000 ലൈക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ പാടുന്നുള്ള നല്ല കഴിവുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ ചിത്രമൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ റോഡ് ടു 200K ആണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ 200K അടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വന്നിട്ടാണെങ്കിൽ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അധികം റീച്ച് പോകാത്ത വീഡിയോസ് ആണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കാണുക. ഓക്കെ, പിന്നെ ബിനാമോടെ കാര്യം മറക്കണ്ട. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ ബൈ.